കട്ടപ്പേന്നൊരു ഏത്തപ്പത്തിരി ഉണ്ടാക്കാം. സമൂസ, കട്ട്ലേറ്റ്, ചിക്കൻ സമൂസ, ബീഫ് സമൂസ, കട്ട്ലേറ്റ്, പക്കവട, ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുപാട് പരീക്ഷണം. എന്നാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് മിക്സിയിൽ അടിച്ച് എടുത്തതാണത്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ എടുത്തപ്പോൾ എനിക്കതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. ഉപ്പും മൈദയും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളിൽ കളറും കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഓരോ തൈ മാവ് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ചിക്കിച്ചെടുക്കാം. മൈദ മാവിലേക്ക് നമ്മൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഫില്ലിങ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ്. ബീഫ് സമൂസക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ്ങാണ് ബീഫ് വെച്ചിട്ടുള്ള സാധാരണ മസാല റെഡിയാക്കി എടുക്കുന്ന പോലെ. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ മസാല ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒരു ദോശ ചുട്ടിട്ട് അതിൻ്റെ മേളിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഒന്നര തവി മാവ് ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് മെനക്കെടില്ല. അതുപോലെ തന്നെ കുഴക്കോ പരത്തോ ഒന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒരു തവി ഒന്നര തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ് കൂടി ഒന്നായിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യം ഒരു ലെയർ ഒഴിച്ചു മസാല വെച്ച് കൊടുത്തു. വീണ്ടും ഒരു ലെയർ ഒഴിച്ചു. ഇനി മസാല നമ്മൾ ഇനി മുഴുവനായിട്ടുള്ള മസാല ഇതിലേക്കാണ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു പൊടിയിലേക്ക് വീണ്ടും രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബാറ്ററി ഇതിൻ്റെ മേളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്ററി റെഡിയാക്കി എടുത്ത സമയത്ത് ഒരു മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഒന്നര കപ്പ് മൈദ മിക്സി ജാറിലിട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നുള്ളും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് മിക്സ് ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാണ്ട് വേണം നമ്മൾ ബാറ്ററി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടുള്ള ബാറ്ററി കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൂന്ന് ലെയറായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിതാ ബാക്കിയുള്ള ലെയർ ഒന്ന് സെറ്റായതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മേലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഫൈനലി നമ്മൾ മുഴുവനായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തു. ബാക്കിയുള്ള ബാറ്ററും കൂടി വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വെച്ചു. ഇതിൽ പാലൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. പാലിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഇത് ഈ ഇറച്ചിപ്പത്തിരിക്ക് എനിക്കെന്തോ എനിക്കിഷ്ടമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, എനിക്കിഷ്ടമല്ല. അപ്പം നമ്മൾ ഇതാ ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തതാണ്. പിന്നെ ദോശ മാവിൻ്റെ ആ ഒരു ബാറ്ററി മാത്രമേ വേവിച്ചെടുക്കാനായിട്ടുള്ളൂ. രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് തിരിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ വാഷ ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടാനൊക്കെ സിമ്പിളാണ്. അത് അപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. സിമ്പിളായിട്ട് ഇതാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് മൂന്ന് സെക്കൻഡും കൂടി അങ്ങനെ ആ ഒരു ചെറിയ തീയിൽ വേവിച്ചിട്ട് നമുക്കിത് ഇനി മൂടി തുറന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് കൊഴുപ്പ് പരത്തൊന്നും ചെയ്യാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാം. ഉണ്ടാക്കി നോക്കാം. ഇനി സമയം ഉണ്ടെങ്കിലും നിങ്ങൾ എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണാം. ഇതാ അവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവിച്ച് മുരിപ്പിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് വേവിച്ച് നല്ല ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് എടുക്കാനും പറ്റില്ല, കഴിക്കാനായിട്ടും ഒരുപാട് ബെല്ലായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയോട് കൂടി നമ്മുടെ റമദാൻ സീരീസിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.